കശ്മീരിലെ പട്ടാള ബാരക്കുകളോട് ചേർന്നും സർക്കാർ പുറമ്പോക്കുകളിലും അജ്ഞാതരെ അടക്കം ചെയ്ത നിരവധി ഖബർസ്ഥാനുകളുണ്ടെന്ന് 2008 ആംനസ്റ്റി ഇന്റർനാഷണലാണ് പുറത്തുകൊണ്ടുവന്നത്. കശ്മീരിലെ സന്നദ്ധ സംഘടനകൾ വർഷങ്ങളായി വിളിച്ചു പറയുന്ന ഈ സത്യത്തെക്കുറിച്ച ആദ്യത്തെ ഔദ്യോഗിക സ്ഥിരീകരണമായിരുന്നു ആംനസ്റ്റിയുടേത്. സംസ്ഥാനത്ത് നിന്നും അപ്രത്യക്ഷരായ 10,000-ലേറെ പേരെ ഈ കുഴിമാടങ്ങളിൽ അടക്കം ചെയ്തിട്ടുണ്ടാവാമെന്ന സാധ്യതയിലേക്കാണ് ആംനസ്റ്റി വിരൽ ചൂണ്ടിയത്. സൈന്യത്തിനു വേണ്ടിയാണ് ഇത്തരം ഖബർസ്ഥാനുകളിലൊന്നിൽ താൻ കുഴിയെടുത്തതെന്ന ഏറ്റുപറച്ചിലുമായി അത്താ മുഹമ്മദ് എന്ന വൃദ്ധൻ ഭീമ്യാർ വില്ലേജിൽ രംഗത്തെത്തി. 18 രാഷ്ട്രീയ റൈഫിൾസ് കണ്ടോൺമെന്റിന് പുറകിലുള്ള ഈ കുഴിമാടത്തിൽ 235 പേരെയാണ് അത്ത കബറടക്കിയത്. 2011 മീഡിയ വണ്ണിനോടും അത്താ മുഹമ്മദ് ഇക്കാര്യം വെളിപ്പെടുത്തി. ആരെന്ന് ഇന്നും അറിഞ്ഞുകൂടാത്ത ഇവരെ ആരൊക്കെയോ കാത്തിരിക്കുന്നതിന്റെ നൊമ്പരമായിരുന്നു ആ വൃദ്ധന്റേത്. ഭൂമിക്കടിയിലെ രഹസ്യങ്ങൾ അല്ലാഹുവിനെ അറിയൂ, അവിടെ ആരാണ് എന്താണ് എന്നൊക്കെ. മുകളിൽ നിന്നും എനിക്ക് ഇങ്ങനെയെ കാണിച്ചു തരാനാവൂ. ഈ കിടക്കുന്നവരെ ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ട്, ഇന്ന് വരും നാളെ വരും എന്നിങ്ങനെ. പക്ഷേ ഇവിടെ ഉറക്കിക്കിടത്തിയിരിക്കുകയല്ലേ ഈ പാവങ്ങളെ. കാണാതായവരുടെ കുടുംബാംഗങ്ങളുടെ DNA ടെസ്റ്റ് നടത്താനും അജ്ഞാത കുഴിമാടങ്ങളിലെ അവശിഷ്ടങ്ങളുമായി ഒത്തുനോക്കാനും ഉമർ അബ്ദുള്ള സർക്കാർ അക്കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരായിരുന്നു ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ, സത്യവും പൊരുത്തപ്പെടലും. ഇന്നും എവിടെയും എത്താത്ത പ്രഹസനം. കാശ്മീരി പൊരുത്തപ്പെടേണ്ട ഈ സത്യങ്ങളുടെ പട്ടിക പക്ഷേ സർക്കാർ വിചാരിച്ചതുപോലെ ലളിതമായിരുന്നില്ല. സൈനികർ പിടികൂടിയതിനു ശേഷമായിരുന്നു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള അപ്രത്യക്ഷമാകലുകൾ അരങ്ങേറിയത്. മരിച്ചത് ആരെന്ന് തെളിയിച്ച് ബാധ്യത അവസാനിപ്പിക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. എന്നാൽ കാണാതായവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മരണങ്ങളുടെ ഉത്തരവാദിത്തം ആരുടേതെന്ന ചോദ്യവും ഉയരുന്നുണ്ടായിരുന്നു. കൊണ്ടുപോയതാണെങ്കിൽ പറയൂ, എവിടെയാണ് തടവിലിട്ടതെന്ന് ഒന്ന് കാണിച്ചു തരികയെങ്കിലും ചെയ്യൂ. BSF CRPFും ടാക്സ് ഫോഴ്സും ജമ്മുകാശ്മീർ പോലീസും ഒക്കെ പിടികൂടിയവരെവിടെ? അവരെ എന്ത് ചെയ്തു പറയൂ. കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങളായി സംഘർഷങ്ങളുടെയും ഭീകരതയുടെയും നേളിൽ കഴിയുന്ന കശ്മീരിനെ കുറിച്ച് ആംനസ്റ്റി 2 റിപ്പോർട്ടും പുറത്തിറക്കി. സുരക്ഷാ സൈനികർക്ക് സവിശേഷ അധികാരം നൽകുന്ന അഫ്സ്പ നിയമം കശ്മീരിൽ സൃഷ്ടിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചായിരുന്നു 2 റിപ്പോർട്ട്. കശ്മീർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി 100,000+ പേർ ഇതിനകം കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. ഇതിൽ 3,642 പേർ മാത്രമാണ് സൈനികർ. നീണ്ട 25 വർഷമായി ഇന്ത്യൻ ജനാധിപത്യം അഫ്സ്പ നിയമത്തിന്റെ തണലിലായിരുന്നു കശ്മീരിൽ ചൂടുറപ്പിച്ചു നിന്നത്. ഈ അഫ്സ്പ തുടങ്ങിയ സമയത്ത് തന്നെയാണ് ഈ ഡിസപ്പിയറൻസസ് എൻഫോഴ്സ് ഡിസപ്പിയറൻസസും തുടങ്ങിയത് എന്നാണ് സിവിൽ സൊസൈറ്റി ആക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ആ 25 കൊല്ലത്തിൽ ഇതുവരെ നമ്മൾ ഒരു ആക്ച്വലി നമുക്ക് അറിയില്ല വാട്ട് ഇസ് ദ സ്കെയിൽ ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ ഇറ്റ് കോൾസ് ഫോർ എൻ ഇൻഡിപെൻഡൻറ്റ് വെരിഫിക്കേഷൻ ഓഫ് ദാറ്റ്. എത്ര ആൾക്കാരാണ് മിസ്സായ റെക്കോർഡ്സ് എന്താണ്, അതൊരു ലോങ് പ്രോസസ്സാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ആരോടൊപ്പം നിൽക്കണമെന്ന് കശ്മീരിലെ ജനതയ്ക്ക് സ്വയം നിർണയാവകാശം നൽകുമെന്ന് 1947 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചത് എനിക്ക് പിറകിലുള്ള ഈ ഖണ്ഡാകറിൽ നിന്നുകൊണ്ടായിരുന്നു. 10,00,000+ ജനങ്ങളായിരുന്നു അതിന് സാക്ഷിയായത്. ഇന്നും കാശ്മീരിന്റെ രാഷ്ട്രീയ പ്രക്രിയയുടെ അടിസ്ഥാനമാകുന്നത് ഈ പ്രഖ്യാപനമാണ്. കശ്മീരിലെ ജനകീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ഏകപക്ഷീയമായ വാർത്തകൾ മാത്രമാണ് ഇന്ത്യ കേട്ടുകൊണ്ടിരുന്നത്. പ്രക്ഷോഭങ്ങളെ ഇതുപോലെ ചോരയിൽ മുക്കിക്കുന്ന മറ്റൊരു പ്രദേശവും ലോകത്തുണ്ടാവില്ല. തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ച് ഏതൊരാളെയും സൈന്യം ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തുന്നത് പതിവായി മാറി. ഇത്തരം വ്യാജ ഏറ്റുമുട്ടലുകളിൽ ഒന്നിനോടുള്ള പ്രതികരണമായിരുന്നു 2010 ശ്രീനഗർ കേന്ദ്രീകരിച്ച് നടന്ന റഗഡ സമരങ്ങൾ. എന്നാൽ നടുറോട്ടിൽ 112 യുവാക്കളെ കൂടി വെടിവെച്ച് വീഴ്ത്തിയായിരുന്നു ഈ സമരത്തെ ഭരണകൂടം എതിരിട്ടത്. 2008 2010 റഗഡ സമരങ്ങൾക്ക് വേദിയായതും ഇതേ ഖണ്ഡാകറായിരുന്നു. 2 ലാൽചോക്ക് അടഞ്ഞുകിടന്നത്. മാച്ചിൽ ഏറ്റുമുട്ടലിനെ തുടർന്നായിരുന്നു ഇതിൽ ഒരു സമരമെങ്കിൽ കശ്മീരിന്റെ ഭൂമി അമർനാഥ് ക്ഷേത്രത്തിന് കൈമാറിയതിൽ പ്രതിഷേധിച്ചായിരുന്നു 2 റഗഡ സമരം തുടർന്നത്. അഫ്സ്പ നിയമത്തിന്റെ പിൻബലത്തിൽ സൈന്യം വീടുകളിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയവർ മിക്കപ്പോഴും മടങ്ങിയെത്തിയിരുന്നില്ല. ഇത്തരക്കാരുടെ എണ്ണം 10,000 കവിയുമെന്നാണ് സംഘടനകൾ കണക്കു നിരത്തുന്നത്. അജ്ഞാത കുഴിമാടങ്ങളുടെ എണ്ണം 6,000 കടക്കുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. കാണാതായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീട്ടമ്മയായ പർവീണ അഹങ്കാർ രൂപം കൊടുത്ത സംഘടനയാണ് അസോസിയേഷൻ ഓഫ് പാരന്റ്സ് ഓഫ് ഡിസപ്പിയേർഡ് പേഴ്സൺസ്, അഥവാ APDP. ആളുമാറി സൈന്യം പിടിച്ചുകൊണ്ടുപോയ സ്വന്തം മകൻ ജാവീദിനെ കുറിച്ച പർവീണയുടെ അന്വേഷണമാണ് APDPയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. കേവലം +2 വിദ്യാർത്ഥി മാത്രമായിരുന്ന ജാവീദിനെ സൈന്യം കൊന്നതായിരിക്കാമെന്ന് അംഗീകരിക്കാൻ ഇന്നും പർവീണക്കു കഴിഞ്ഞിട്ടില്ല. എന്റെ മനസ്സ് അംഗീകരിക്കില്ല മകനെ അവർ കൊന്നുവെന്ന്. ആരും സമ്മതിക്കില്ല. ഇവർക്ക് ചില രഹസ്യ തടവറകളുണ്ട്. അവരുടെ പിടിയിൽ എന്റെ മകൻ എവിടെയോ ഉണ്ടാകും. കാണാതായവരെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഗ്രാമങ്ങളാണ് കശ്മീരിലുടനീളം.
ബീമ്യാറിലെ കൂട്ടക്കുഴിമാടത്തിൽ അത്താ മുഹമ്മദ് പറയുന്നത് ഇത്തരം കഥകളാണ്. സ്വന്തം സഹോദരന്റെ മകനു വേണ്ടി പോലും അർദ്ധരാത്രിയിൽ ആർക്കെന്ന് പറയാതെ അത്തായെക്കൊണ്ട് സൈന്യം കുഴിയെടുപ്പിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ജനാസ നമസ്കരിക്കാൻ പോലും ആരും ധൈര്യപ്പെടാതിരുന്ന ഭീകരതയായിരുന്നു ആ കാലഘട്ടത്തിന്റേത്. മൃതദേഹങ്ങളുടെ മുഖം കണ്ടിരുന്നോ എപ്പോഴെങ്കിലും? ഇല്ല. ആ സമയത്ത് ഇവിടെ മസ്ജിദിലെ ഇമാം എന്റെ ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹം കണ്ടിട്ടുണ്ട്. പിന്നെ അത്താ മുഹമ്മദും. അദ്ദേഹമാണ് മൃതദേഹങ്ങൾ മറമാടിയിരുന്നത്. ഞാൻ കണ്ടിട്ടില്ല. നമസ്കരിച്ചതൊക്കെ അവരിരുവരുമാണ്. ചിലപ്പോൾ ഗ്രാമീണർ വന്നിരുന്നു. അല്ലാഹുവിനു വേണ്ടി നാല് തക്ബീർ വിളിക്കാൻ പക്ഷേ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. താൻ ഖബറടക്കിയ കാശ്മീരിന്റെ യൗവനത്തെക്കുറിച്ച് വയസ്സുകാലത്ത് അത്ത തുറന്നു പറയുകയാണ്, ആരെയും ഇനി ഭയക്കാനില്ലെന്ന മുഖപുരയോടെ. മൃതദേഹങ്ങൾ നിറച്ച പട്ടാള വണ്ടികൾ രാവും പകലുമില്ലാതെ അത്താ മുഹമ്മദിനെ തേടിയെത്തി. ഓരോ മൃതദേഹത്തെയും കുളിപ്പിച്ച് വൃത്തിയാക്കി അത്ത ഖബറിലേക്ക് അയച്ചു. അക്കാലത്ത് കശ്മീരിലെ സ്ഥിതിഗതികൾ തികച്ചും ഭയാനകമായിരുന്നു. ആരും അടുത്തു വരാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. മൃതദേഹങ്ങൾ കൂടുതലും ഗുൽമർ ഭാഗത്ത് നിന്നാണ് വന്നത്. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന കാര്യം ചോദിക്കാതിരിക്കലാണ് നല്ലത്. യുവാക്കളുടെ ശരീരമല്ലേ, അതിൽ എന്തുമാത്രം രക്തമുണ്ടാകും. നെഞ്ചിലും കഴുത്തിലും തുടയിലുമൊക്കെ വെടിയേറ്റവർ. ഞാൻ പക്ഷേ അവരുടെ മുഖവും താടിയും നെറ്റിയുമൊക്കെ എന്റെ കൈകൊണ്ട് തന്നെ തുടച്ചു വൃത്തിയാക്കി. എനിക്ക് കഴിയാവുന്നതത്രയും. എല്ലാവർക്കും ഒരു നാൾ മരിച്ച് മണ്ണിനടിയിലേക്ക് തന്നെയാണ് പോകാനുള്ളത്. കുഴിച്ചുമൂടിയത് ഭീകരരെ അല്ലായിരുന്നുവെന്ന് പറയാനുള്ള ഭാഷ ഇന്ന് അത്താ മുഹമ്മദിന് വഴങ്ങുന്നുണ്ട്. തന്റെ മുമ്പിൽ എത്താറുണ്ടായിരുന്ന ഓരോ മൃതദേഹവും ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ സ്വപ്നങ്ങളെ പട്ടാളക്കാർ തല്ലിക്കെടുത്തിയതാണെന്നും അവർ രക്തസാക്ഷികളായിരുന്നുവെന്നുമുള്ള ഉറച്ച ബോധ്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. എന്റെ വസ്ത്രങ്ങൾ അവരുടെ രക്തം വീണ് വൃത്തികേടാവുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. എന്നല്ല, അവരുടെ രക്തത്തിൽ നിന്ന് ഒരുതരം സുഗന്ധം പുറത്തു വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. ഞാൻ പറയുന്നത് സത്യമാണ്. ഒരിക്കലും എനിക്ക് അവരോട് വെറുപ്പ് തോന്നിയിട്ടില്ല. ഇപ്പോൾ എന്റെ സമയമെത്തിക്കഴിഞ്ഞു. രക്തത്തിൽ കുതിർന്ന ഈ ശരീരങ്ങൾ കണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോലും അന്ന് ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അല്ലാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ മനോബലം വർദ്ധിപ്പിച്ചു തന്നു. അതുകൊണ്ടാണ് ആരെയും ഭയക്കാതെ ഞാൻ ഇത് ചെയ്തത്. ദൈവത്തെ മാത്രമാണ് എനിക്ക് ഭയമുള്ളത്, അല്ലാതെ മനുഷ്യരെയല്ല. സൈനികോദ്യോഗസ്ഥരുടെ കയ്യറപ്പ് തീരാൻ അന്നത്തെ റെയ്ഡിലെ ഇരയെ പീഡനമുറിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഭരണകൂടത്തിന്റെ ഉദാര വ്യവസ്ഥയായിരുന്നു അഫ്സ്പ. മനുഷ്യാവകാശം ഈ സംസ്ഥാനത്ത് കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല. സൈനികനാണെങ്കിൽ എന്തും ചെയ്യാമെന്ന സാഹചര്യമായിരുന്നു കശ്മീരിൽ. ഇതേക്കുറിച്ച് ആരോട് പറയാൻ? അത്ര കണ്ട് ഭയാനകമായിരുന്നു സാഹചര്യങ്ങൾ. വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളും ഒക്കെയല്ലേ വന്നിരുന്നത്. അപ്രത്യക്ഷർക്ക് പുറമെ ബലാത്സംഗം ചെയ്യപ്പെട്ടവരും അർദ്ധവിധവകളും മനോരോഗികളും നിത്യരോഗികളുമൊക്കെ അസ്പ നിയമത്തിന്റെ ഇരകളിലുണ്ട്. അന്തർഗാമിക്കും മകൾ മുനീറയും കാണാതായവർ കശ്മീരിൽ തീർക്കുന്ന ദുരന്തത്തിന്റെ നേർപ്രതീകങ്ങളാണ്. കൊല്ലപ്പെട്ടുവെന്ന് സൈന്യം സമ്മതിക്കുകയും മൃതദേഹം കൈമാറുകയും ചെയ്തിരുന്നുവെങ്കിൽ 20 വർഷമായി മുനീറ കാത്തിരിക്കുമായിരുന്നില്ല. ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിട്ടും കോടതി മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവ് കൊടുത്തിട്ടും സൈന്യത്തിന് ഇപ്പോഴും അനക്കമുണ്ടായിട്ടില്ല. കോടതി ഉത്തരവിട്ടിട്ടും ഒന്നും സംഭവിച്ചില്ല. ഫയലുകൾ ഗവൺമെന്റിന്റെ പക്കൽ തന്നെ വിശ്രമിച്ചു. പഞ്ചായത്ത് അംഗമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അന്വേഷിച്ചു പോവാറുണ്ടായിരുന്നു. ഇന്ന് നാളെ എന്നിങ്ങനെ പറഞ്ഞ് അവർ മടക്കി അയക്കും. മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ പോലും നൽകി, പക്ഷെ അവർ അംഗീകരിച്ചില്ല. ഞാൻ വീണ്ടും കമ്മീഷന് മുന്നിലെത്തി. അവിടെ എനിക്ക് വഴക്കുകൂടേണ്ടതായി പോലും വന്നു. ഇത്രയേയുള്ളൂ, ഇനിയൊന്നും പറയാനില്ല. അർദ്ധവിധവകളായി ജീവിച്ചു മരിക്കാൻ വിധിക്കപ്പെട്ട മുനീറമാരാണ് ഒരുപക്ഷെ അസ്പയുടെ ഏറ്റവും കൂടിയ ഇരകൾ. ഇവരുടെ കാര്യത്തിൽ മതവും വിശ്വാസവും ബന്ധങ്ങളും തീർക്കുന്ന മതിൽക്കെട്ട് കാശ്മീർ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്.
ഹാഫ് വിഡോ ജോ ഹേ ഉൻകി ജോ യാ ഡിസ്പിയർ ഇൻഫോർസ് ഡിസ്പിയർ ജോ ഹേ ഹേ യാ കിസി കി ജിസ്കി ഷാദി ഹേ. അർദ്ധവിധവകളുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചില തടസ്സങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞവരുടെ കാര്യത്തിൽ ഭർത്താവ് മരിച്ചു എന്ന് പ്രഖ്യാപിക്കുക മതപരമായി എളുപ്പമല്ല. ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. സൈന്യത്തിന്റെ പിടിയിലകപ്പെടുന്നവരുടെ ദുർവിധി എന്താണെന്ന് കീഴടങ്ങിയ തീവ്രവാദികളിൽ ഒരാളായ സലീം മാലിക് ചൂണ്ടിക്കാട്ടുന്നു. എന്നെ സൈന്യം പിടികൂടി, അതിക്രൂരമായി പീഡിപ്പിച്ചു. എത്ര രക്തമാണ് അന്ന് ഛർദിച്ചതെന്ന് പറയാനാവില്ല. പലതരം പീഡനങ്ങൾ. പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് വിധിച്ചു. എന്റെ ഒരു കണ്ണ് കേടുവന്നത് അന്നത്തെ പീഡനത്തിലാണ്. പിടിയിലകപ്പെട്ടവരെ എന്തു ചെയ്തുവെന്ന് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നും സൈനികർക്കുണ്ടായിരുന്നില്ല. അവരെ എവിടെയെങ്കിലും കണ്ടെത്താനുള്ള കുടുംബങ്ങളുടെ ശ്രമവും വിജയം കണ്ടിരുന്നില്ല. പക്ഷേ പോലീസിലും മറ്റും സ്വാധീനമുള്ള ചിലർക്ക് മൃതദേഹങ്ങൾ അടക്കം ചെയ്തത് എവിടെയെന്ന് പിൽക്കാലത്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞു. ഇവിടെ നിന്ന് ചിലർ മൃതദേഹങ്ങൾ മാന്തിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ശ്രീനഗറിലേക്കും സോപ്പൂരിലേക്കും മറ്റും. അവർക്ക് പോലീസ് സ്റ്റേഷനിലുള്ളവരിലൂടെയാണ് ആ വിവരം ലഭിക്കുന്നത്. ആർക്കാണോ വിവരം കിട്ടിയത് അവരൊക്കെ ഇവിടെ എത്തുകയും ചെയ്തു. പലിഹാറനിലെ ഷമീമക്ക് സഹോദരൻ അബ്ദുൽ ഹമീദ് ദാറിനെ സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ ഒരു തവണയെങ്കിലും കാണാനായി. ദാർ കസ്റ്റഡിയിലുണ്ടെന്നും സുരക്ഷിതനാണെന്നും ബോധ്യപ്പെടുത്താനായി സൈന്യം വെച്ചുനീട്ടിയ ഔദാര്യമായിരുന്നു അത്. രാഷ്ട്രീയ റൈഫിൾസിന്റെ ബാരക്കിനകത്ത് സംസാരിക്കാനാവാത്ത ദൂരത്തുനിന്നും ഷമീമ സഹോദരനെ നോക്കിക്കണ്ടു. പക്ഷെ പിന്നീട് അവൻ എവിടെ പോയി മറഞ്ഞുവെന്ന് 20 വർഷങ്ങൾക്ക് ശേഷവും ഷമീമക്ക് കണ്ടെത്താനായിട്ടില്ല. ഭൂനിയാറിലെ പട്ടാള കേന്ദ്രത്തിലാണ് കണ്ടത്. പിടികൂടിയതിന്റെ 8-ാം ദിവസമായിരുന്നു അത്. വളരെ ദൂരത്ത് നിർത്തിയാണ് കാണിച്ചു തന്നത്. ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒറ്റത്തവണ മാത്രം നടന്ന കൂടിക്കാഴ്ച മാത്രമായിരുന്നു അത്. പട്ടാളത്തിന്റെ പിടിയിലകപ്പെട്ട ആർക്കും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയായിരുന്നു കശ്മീരിൽ. സർക്കാർ ജീവനക്കാർക്ക് പോലും ഉണ്ടായിരുന്നില്ല പരിരക്ഷ. വെളുപ്പാൻ കാലത്ത് സൈന്യം പിടിച്ചടക്കി കൊണ്ടുപോയ പിതാവ് അബ്ദുറഷീദ് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല എന്നത് മാത്രമായിരുന്നു സത്യം. വീട്ടിൽ നിന്ന് രാവിലെ 4 മണിക്കാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിന് ഒരു സംഘടനാ ബന്ധവും ഉണ്ടായിരുന്നില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോഴാണ് പട്ടാളക്കാർ പിടികൂടിയത്. കുടുംബത്തിന്റെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മുറക്കി വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ആരുടെയൊക്കെയോ കൈപ്പടയിലായിരുന്നു ഈ കത്തുകൾ എത്തിയിരുന്നത്. കുടുംബം കോടതിയെ സമീപിക്കാതിരിക്കാനുള്ള പട്ടാളക്കാരുടെ കുതന്ത്രമായിരുന്നു അത്. ജയിലിൽ സുഖമാണെന്നറിയിച്ച് ഇടയ്ക്കിടെ എഴുത്തുകൾ വരാറുണ്ടായിരുന്നു. പക്ഷേ അത് പട്ടാളക്കാർ തന്നെ എഴുതുന്ന കത്തുകളായിരുന്നു. ഞങ്ങൾ കേസ് കൊടുക്കാതിരിക്കാൻ. പക്ഷേ എന്റെ പിതാവിന്റെ കൈയക്ഷരം അങ്ങനെയായിരുന്നില്ല. അവസാനിക്കാത്ത കാത്തിരിപ്പും തിരിമുറിയാത്ത കണ്ണീരുമാണ് കശ്മീരിൽ സുരക്ഷയുടെ പേരിൽ ഭരണകൂടം ബാക്കിയാക്കിയത്. മുഴുവൻ സ്ത്രീകളെയും പട്ടാളം കൂട്ടബലാത്സംഗം നടത്തിയെന്ന് ആരോപണമുയർന്ന കുനാൻ, പുഷ്പര, ലോലാബ് പോലുള്ള ഗ്രാമങ്ങളിൽ പോലും അഫ്സ്പ നിയമമായിരുന്നു സുരക്ഷാ സൈനികരുടെ പിടിവള്ളി. അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഒരിക്കലും ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞില്ല. അഫ്സ്പക്കെതിരെ കഴിഞ്ഞ 25 വർഷമായി നടക്കുന്ന പോരാട്ടങ്ങൾ ഫലം കാണാനാവാതെ പോയത് ഇന്ത്യയുടെ ജനാധിപത്യ നാട്യങ്ങളെയായിരുന്നു ചോദ്യം ചെയ്തത്. ആ കാപട്യമാണ് ഇപ്പോൾ ആംനസ്റ്റി കാട്ടുന്നതും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ജോ ദില്ലി മേ ഹൈ ഉസ്കോ ജബ് ഹം അപ്ലിക്കേഷൻ യഹാൻ സേ കിസി വിക്ടിം കി അപ്ലിക്കേഷൻ ജബ് ഹം വഹാൻ പർ ഭേജ് രഹേ ഹൈ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കശ്മീർ ലഭിച്ചാൽ കിട്ടിയ വിവരത്തിന് മറുപടി ലഭിക്കാറുണ്ട്. ബലാത്സംഗമായാലും വ്യാജ ഏറ്റുമുട്ടലായാലും അപ്രതീക്ഷമായ കേസായാലും ഒക്കെ 1 മാസത്തിനകം മറുപടി കിട്ടും. ഈ അപേക്ഷ ബന്ധപ്പെട്ടവർക്ക് വിശദീകരണം ചോദിച്ച് അയച്ചു എന്നും മറുപടിയിലുണ്ടാകും. जो कंसर्न अथॉरिटी है उनको भेज दिया है, यानी हमने वो आर्मी को भेज दिया है, आर्मी जो कंसर्न है या पुलिस को भेज दिया है, उनके हेड को भेज दिया है, वो इसका रिपोर्ट भेज देंगे. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ അയക്കുന്ന മറുപടിയിൽ പറയാറുള്ളത് പരാതി അടിസ്ഥാനരഹിതമാണെന്ന പതിവ് പല്ലവി ആയിരിക്കും.
എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഈ മറുപടി അതേപടി അംഗീകരിച്ച് ഞങ്ങളുടെ പരാതി തള്ളുകയാണ് ചെയ്യാറ്. അവരുടേത് സത്യമാണെന്ന് അംഗീകരിക്കുകയും ഞങ്ങളുടേത് തള്ളുകയുമാണ് ചെയ്യാറ്. ഏതെങ്കിലും ആ AFSPA ഓപ്പറേറ്റ് ചെയ്യണ സോൾജേഴ്സിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വേണം എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് കാരണം ഈ അലെജഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിന് ഒരു ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ പറയണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഒരു കേസിലും MHAയോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫെൻസോ ഒരു സിംഗിൾ സാങ്ഷൻ വരെ തന്നിട്ടില്ല. അപ്പോൾ ഈ സാങ്ഷൻ കിട്ടാണ്ട് ബേസിക് ട്രയൽ വരെ തുടങ്ങാൻ പറ്റുന്നില്ല. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നേർക്ക് ഭരണകൂടം കാണിച്ച നിസ്സംഗതയായിരുന്നു കാശ്മീർ തെരഞ്ഞെടുപ്പുകളിലെ എക്കാലത്തെയും ചൂടുള്ള ചർച്ച. രാഷ്ട്രീയക്കാരും മിതവാദികളും തീവ്രവാദികളും ഒരുപോലെ ഉന്നയിച്ച വിഷയമായിരുന്നു ഇത്. വി പീപ്പിൾ ഹാവ് സീൻ വെരി ക്ലിയർലി ദ ഫേസ് ഓഫ് ഇന്ത്യ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയുടെ ജനാധിപത്യ മുഖം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. നിങ്ങൾ കേരളത്തിലുള്ളവർ അത് കണ്ടിരിക്കണമെന്നില്ല. പക്ഷേ കശ്മീരിലുള്ളവർ ഇന്ത്യയുടെ ജനാധിപത്യ മുഖം ഒരിക്കലും കണ്ടിട്ടില്ല. ഡെമോക്രാറ്റിക് കൺട്രി, ബട്ട് ആസ് ഫാർ ആസ് ദ കശ്മീർ ഈസ് കൺസേൺഡ്, വി ഹാവ് നെവർ സീൻ ദ ഡെമോക്രാറ്റിക് ഫേസ് ഓഫ് ഇന്ത്യ. ഐ നീഡ് റെസൊല്യൂഷൻ ടു മൈ പ്രോബ്ലം. എനിക്ക് പ്രശ്നങ്ങളുടെ പരിഹാരമാണ് വേണ്ടത്. ഞാൻ സംഘർഷങ്ങളുടെ ഇരയാണ്. ഇന്ത്യയാണ് എന്നെ തകർത്തത്. യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് നീതി ചെയ്യണോ എന്ന കാര്യം തീരുമാനിക്കേണ്ടതും. സൈന്യത്തിന്റെ പേരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിനു നേർക്കാണ് ഒരർത്ഥത്തിൽ അഫ്സ്പ നിയമം വിരൽ ചൂണ്ടുന്നത്. അക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു ഇടപെടലും സാധ്യമല്ലെന്ന് കഴിഞ്ഞ 25 വർഷത്തെ അനുഭവം തെളിയിക്കുന്നതായി മുതിർന്ന പത്രപ്രവർത്തകനായ ഇഫ്തിഖാർ ഗിലാനി ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന് സൈന്യത്തെക്കാൾ മേൽക്കോയ്മ ലഭിക്കുന്നതാണ് പൊതുവെ നാം കാണാറുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ അതല്ല ചിത്രം. അഫ്സ്പ നിയമം ഭാഗികമായെങ്കിലും എടുത്തു കളയുകയോ ഇളവ് വരുത്തുകയോ വേണമെന്ന ചിദംബരത്തിന്റെ നിലപാടിനെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അനുകൂലിച്ചിരുന്നു. ഭരണകൂടത്തിന്റെ ബലപ്രയോഗത്തിലൂടെ അപ്രത്യക്ഷരായ പൌരന്മാരുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ചില ഉടമ്പടികളുണ്ടെങ്കിലും ഇന്ത്യ ഇതിലൊന്നും ഒപ്പുവെച്ചിട്ടില്ല. ഈ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനമായ ഘടകമാണ് നീതി നടപ്പാക്കുക എന്നത്. എന്നാൽ അഫ്സ്പ നിയമത്തിലുള്ള കുറ്റം ചെയ്യുന്ന സൈനികന് സുരക്ഷ ഉറപ്പുവരുത്തുന്ന 7-ാം വകുപ്പ് എടുത്തുകളയാൻ പോലും കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല. അഫ്സ്പ നടപ്പിൽ വന്നതിനു ശേഷം കൊല്ലപ്പെട്ട കശ്മീരിലെ അഭിഭാഷക പ്രമുഖനായിരുന്ന ജലീൽ അന്ദ്രാബിയുടെ കേസിൽ പ്രതി മേജർ അവതാർ സിംഗിനെ ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ജമ്മു കശ്മീർ ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പൊതുവെ ഉരുളാത്ത കോടതിയുടെ ചക്രങ്ങൾ ഉരുണ്ടു. മേജർ അവതാർ സിംഗിനോട് ഹാജരാവാൻ ആവശ്യപ്പെട്ട് കോടതി നോട്ടീസ് അയച്ചു. പക്ഷേ ഒരിക്കലും അദ്ദേഹം മറുപടി നൽകിയില്ല. മാത്രമല്ല, സൈന്യം ഇയാൾക്ക് ചില രേഖകൾ നൽകി കാനഡയിലേക്ക് കുടിയേറാൻ സൗകര്യമൊരുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇദ്ദേഹം അമേരിക്കയിലേക്ക് മാറി. എല്ലാ യുദ്ധങ്ങൾക്കും ഒടുവിൽ ആഗോളതലത്തിൽ നടക്കാറുള്ള സമാധാന നീക്കമാണ് ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ. എന്നാൽ 100,000-ത്തോളം പേർ കൊല്ലപ്പെട്ട കശ്മീരിൽ ഇങ്ങനെയൊരു നീക്കം ഇപ്പോഴും രേഖകളിൽ മാത്രമാണ്. Well, truth and reconciliation. I have no objection. I would want truth to prevail. I would want people. ഇന്ത്യയും പാകിസ്ഥാനും കശ്മീരിൽ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടണം. അതായത് കശ്മീരിലെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ, ഇവയെല്ലാം അംഗീകരിക്കപ്പെടണം. ആക്ച്വലി ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ ഒരു കോൺഫ്ലിക്ട് കഴിഞ്ഞിട്ടാണ്, ഒരു വോർ കഴിഞ്ഞിട്ടാണ് ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ ഉണ്ടാവണേ. അപ്പോൾ നമ്മളുടെ ഇവിടെ സർക്കാർ ഈസ് നോട്ട് ഈവൻ അക്സെപ്റ്റിംഗ് ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്ട് ഉണ്ട്. അപ്പോൾ അത് എവിടെയാണ് തുടങ്ങുക? പക്ഷേ അങ്ങനത്തെ ഒരു പ്രോസസ്സ് തുടങ്ങുകയാണ് വെച്ചാൽ, അങ്ങനത്തെ ഒരു മോഡൽ, ഒരു സിംഗിൾ മോഡൽ നമ്മൾ കേട്ടിട്ടില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രോസസ്സ് തുടങ്ങുകയാണ് വെച്ചാൽ ജമ്മു ആൻഡ് കശ്മീരിൽ, അതിൽ ജസ്റ്റിസ് ഷുഡ് ബി പാരമൗണ്ട്. എന്തിന് ഞങ്ങളോട് ഈ അക്രമം കാണിച്ചു? അവർക്ക് എല്ലാം അറിയാം, പക്ഷേ അവർ പറയില്ല. കോടതി നോട്ടീസ് അയച്ചാൽ ഇവർ വരില്ല. ഉദ്യോഗസ്ഥന്മാരുടെ റാങ്കുകൾ വലുതാണത്രേ, അതുകൊണ്ട് ഹാജരാവാൻ പറ്റില്ല പോലും. എന്തുകൊണ്ട് പറ്റില്ല? നിയമം സാധാരണക്കാർക്ക് മാത്രമാണോ ബാധകം? സൈനിക ഉദ്യോഗസ്ഥർക്ക് ബാധകമല്ലേ?
നുണയന്മാരാണ് ഇവർ. കഴിഞ്ഞ വർഷവും ചെറിയ ചെറിയ കുട്ടികളെ ഇവർ കൊന്നു. കശ്മീരിലെ അന്തരീക്ഷം നന്നാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ നായാട്ട് അവസാനിപ്പിക്കൂ. അഫ്സ്പ നിയമത്തെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒന്നാണ് ആംനെസ്റ്റിയുടെ ഒടുവിലത്തെ റിപ്പോർട്ട്. ഇതാദ്യമായാണ് കശ്മീരിലെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് വിലയിരുത്തി ആംനെസ്റ്റി അഫ്സ്പയെ വിമർശ വിധേയമാക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലും അനുബന്ധ വേദികളിലും നയതന്ത്ര മേഖലയിൽ ഇന്ത്യ ഈ റിപ്പോർട്ടിനെ നേരിടേണ്ടി വരുമെങ്കിലും രാജ്യത്തിനകത്ത് കാര്യമായ മാറ്റമൊന്നും ആംനെസ്റ്റിക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ റിപ്പോർട്ടിന് ആഭ്യന്തര മേഖലയിൽ അത്തരം പ്രസക്തികളൊന്നുമില്ല. പ്രത്യേകിച്ചും മോദി സർക്കാർ പയറ്റുന്ന തരം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മോദി സർക്കാർ ഈ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഹൗസ്പ നീക്കം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ട് അദ്ദേഹം നയതന്ത്രപരമായി നേരിടേണ്ടി വരും. ഐക്യരാഷ്ട്രസഭയിലും മനുഷ്യാവകാശ വേദികളിലും മോദി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലുമൊക്കെ അത് നേരിടേണ്ടി വരും. സ്വന്തം ഭരണഘടനയെ ജനാധിപത്യ ഇന്ത്യ നിരർത്ഥകമാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ആംനെസ്റ്റി ചൂണ്ടിക്കാട്ടുന്നത്. സന്തതികളെ ചുട്ടുതിന്നുന്ന ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യമാവുകയാണ് അഫ്സ്പ. കാശ്മീരിൽ മാത്രമല്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും AFSPA is actually failing India's own constitution. Indian constitution le every citizen has the right to remedy. Endengilum crime daya you can go to the courts, to a civil in courts, independent courts. There's a reason why courts are an independent institution and not controlled by this by the government. ഈ AFSPA implemented areas le ninga civilian courts lum povan pattunnilla because civilian courts ne പെർമിഷൻ വേണം പ്രോസിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ കുറേ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്.